നമസ്കാരം. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ്റെ കാലാവധി പൂർത്തിയാവുകയാണ്. 3 വർഷത്തേക്കാണ് തെരഞ്ഞെടുത്തത്. ഏതാണ്ട് 1.5 വർഷം വെറുതെ പോയി. കെ പി സി സി പ്രസിഡന്റിന് ചില പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തി തൻ്റെ ആശയങ്ങൾ നടപ്പിലാക്കാൻ അദ്ദേഹം ശ്രമിച്ചെങ്കിലും താപ്പാനകൾ 2 വശത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി കൂടിയതുകൊണ്ടൊന്നും നടന്നില്ല. പിന്നെ തെരഞ്ഞെടുപ്പായി, പ്രസിഡന്റിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളായി, അങ്ങനെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാലാവധി അങ്ങ് അവസാനിച്ചു. ഇനി അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി കാലാവധി നീട്ടിക്കൊടുക്കാൻ സാധ്യതയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് എം എം ഹസന് താൽക്കാലിക ചുമതല കൊടുത്തു. അതിലങ്ങ് തുടർന്ന് പുതിയ കെ പി സി സി പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനായിരുന്നു നീക്കം. സുധാകരൻ അതിശക്തമായ സമ്മർദ്ദം ചെലുത്തിയാണ് തിരിച്ചു വന്നത് എന്ന വാർത്തകൾ പുറത്തുവരുന്നു. വന്നതിന് ശേഷം ഹസനെക്കുറിച്ച് നടത്തിയ ചില പരാമർശങ്ങൾ, നേതാക്കന്മാരെക്കുറിച്ചുള്ള ചില അതൃപ്തികൾ ഒക്കെ അദ്ദേഹം പരസ്യമായി രേഖപ്പെടുത്തിയതുകൊണ്ട് ഇനി ഒരവസരം കൊടുക്കില്ല എന്ന് തീർത്തു പറഞ്ഞിരിക്കുകയാണ് കെ സി വേണുഗോപാൽ നേതൃത്വം കൊടുക്കുന്ന ഹൈക്കമാൻഡ്. പകരം ആരായിരിക്കും ഇനി കെ പി സി സി പ്രസിഡന്റായി വരിക? കോൺഗ്രസിലെ ഏറ്റവും ചൂടേറിയ ചർച്ചയതാണ്. ഈ കെ പി സി സി പ്രസിഡന്റ് പദവി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ കൂലംകക്ഷമായ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 3 കെ പി സി സി പ്രസിഡന്റുമാർ ഈഴവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈഴവ സമുദായത്തിൽ നിന്നും ഒരാളെ പരിഗണിക്കേണ്ടതില്ല എന്നതാണ് പൊതുവികാരം. വി ഡി സതീശൻ നായരാണ്. വർക്കിംഗ് കമ്മിറ്റിയിൽ 3 തറവാടി നായന്മാരുണ്ട്. അതുകൊണ്ട് അടുത്ത കെ പി സി സി പ്രസിഡന്റ് ഒന്നുകിൽ മുസ്ലിം ആയിരിക്കണം അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയിരിക്കണം എന്ന ഒരു ചർച്ചയിലേക്ക് അത് നീളുന്നു. അങ്ങനെ മുസ്ലിമിനെ പരിഗണിക്കുമ്പോൾ മുതിർന്ന നേതാവായി ഹസനല്ലാതെ ആരും തന്നെയില്ല. പിന്നെ പരിഗണിക്കാൻ കഴിയുന്നത് ഷാഫി പറമ്പലിനെയും ടി സിദ്ദിഖിനെയുമാണ്. ഇരുവരും കെ പി സി സി പ്രസിഡന്റ് പദവിയിൽ എത്താനുള്ള പക്വതയുള്ളവരാണോ എന്ന കാര്യത്തിൽ തർക്കമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ക്രിസ്ത്യാനികളിലേക്കെത്തി. അവിടെ ബെന്നി ബെഹനാൻ, കെ സി ജോസഫ്, ജോസഫ് വാഴക്കൻ എന്നീ 3 പേരുകളാണുള്ളത്. എന്നാൽ മൂവരും ഈ പദവിക്ക് ഫിറ്റല്ല എന്ന നിലപാടിലേക്ക് ചിലരൊക്കെ എത്തുന്നു. അങ്ങനെയാണ് പത്തനംതിട്ട എം പി ആയ ആൻ്റോ ആൻ്റണിയിലേക്ക് എത്തുന്നത്. ആൻ്റോ ആൻ്റണിക്കെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ പല നീക്കങ്ങളും നടക്കുന്നതുകൊണ്ട് ആൻ്റോ ആൻ്റണിക്കും അതിനുള്ള യോഗ്യതയില്ല എന്ന നിഗമനത്തിലെത്തുന്നു. അപ്പോൾ പിന്നെ ആര്? ഈ ചോദ്യം ചർച്ചയാവുന്നു. രാഹുൽ ഗാന്ധി ഇടപെട്ടെന്നും 50 വയസ്സിൽ താഴെയുള്ള ഒരു നേതാവിനെ കെ പി സി സി പ്രസിഡന്റാക്കാൻ നിർദ്ദേശിച്ചു എന്നുമുള്ള വാർത്തയാണ് കോൺഗ്രസിലെ ചില വൃത്തങ്ങൾ ഞങ്ങളോട് സൂചിപ്പിച്ചത്. അങ്ങനെ വരുമ്പോൾ സാധാരണക്കാരുടെ മനസ്സിൽ 4 പേരുകളാണ് എത്തുന്നത്. പി സി വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ, മാത്യു കുഴൽനാടൻ, ടി സിദ്ദിഖ്. ടി സിദ്ദിഖോ ഷാഫി പറമ്പിലോ മാത്യു കുഴൽനാടനോ കെ പി സി സി പ്രസിഡന്റായാൽ ക്രിസ്ത്യാനി അല്ലെങ്കിൽ മുസ്ലിം എന്ന മാനദണ്ഡം പാലിക്കപ്പെടുമെന്ന് കണക്കാക്കപ്പെടുന്നു. ഇനി ഹിന്ദുവാണെങ്കിലും യുവത്വത്തിൻ്റെ പ്രതീകമായി വിഷ്ണുനാഥിനെ പരിഗണിച്ചാലും കുഴപ്പമില്ല എന്ന ചിന്താഗതിക്കാരുമുണ്ട്. ഈ 4 പേരും മികച്ച സ്ഥാനാർത്ഥികളാണ്. അവരിൽ തന്നെ ഒരേപോലത്തെ മികവുള്ളവരാണ് ഷാഫി പറമ്പിലും വിഷ്ണുനാഥും മാത്യു കുഴൽനാടനും. എന്നാൽ നിർണായകമായൊരു ചോദ്യം ബാക്കിയാവുകയാണ്. ഇത്രയേറെ പുരനിറഞ്ഞു നിൽക്കുന്ന മുതിർന്ന നേതാക്കൾ ഉള്ളപ്പോൾ, വർക്കിംഗ് കമ്മിറ്റിയിൽ പോലും 5 നേതാക്കൾ ഉള്ളപ്പോൾ, ഈ ചെറുപ്പക്കാർക്ക് ഈ കെ പി സി സി പ്രസ്ഥാനത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? സ്വാഭാവികമായൊരു ചോദ്യമാണ്. പുരനിറഞ്ഞു നിൽക്കുന്ന ധാരാളം നേതാക്കളുണ്ട്. അവരെ എങ്ങനെ ചെറുപ്പക്കാർക്ക് നയിക്കാൻ കഴിയും? ശക്തമായ നേതൃഗുണമുള്ള കണ്ണൂരിലെ സി പി എം ഗുണ്ടാരാഷ്ട്രീയത്തോട് പോരാടി വിജയിച്ച കെ സുധാകരനെ അനങ്ങാൻ കഴിഞ്ഞില്ല. സുധാകരൻ കോൺഗ്രസിനെ ഒരു കേഡർ പാർട്ടിയാക്കി മാറ്റും എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്താണ് അധികാരമേറ്റത്. അതിന് അദ്ദേഹത്തിനെ അനങ്ങാൻ ആരും അനുവദിച്ചില്ല. അങ്ങനെ സുധാകരന് കഴിയാത്തത് എങ്ങനെ കുഴൽനാടനും വിഷ്ണുനാഥനും ഷാഫിക്കും കഴിയും എന്ന ചോദ്യമാണ് അവരൊക്കെ ഉയർത്തുന്നത്. അതിനിടയിൽ കൗതുകമുണർത്തുന്ന ഒരു പ്രചരണം രംഗത്ത് വന്നു. പല കോണുകളിൽ നിന്നും ഉയർന്നു വന്ന 3 വിചിത്രമായ പേരുകൾ. രാഹുൽ ഗാന്ധിയുടെ താല്പര്യമാണത്രേ. കെ എസ് യുവിലും യൂത്ത് കോൺഗ്രസിലും എൻ എസ് യുവിലുമൊക്കെ പ്രവർത്തിച്ച ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട 3 പേരുകൾ അവർ ഉയർത്തിക്കാട്ടുന്നു. റോജി എം ജോൺ, ഡീൻ കുര്യാക്കോസ്, ഹൈബി ഈഡൻ. ഈ 3 പേരിൽ ഒരാളെ കെ പി സി സി പ്രസിഡന്റ് ആക്കണം എന്ന് രാഹുൽ ഗാന്ധിക്ക് താല്പര്യമുണ്ട്
എന്നാണ് ചില കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ കയ്യോടെ തള്ളിക്കളയുകയാണ് മുതിർന്ന നേതാക്കൾ. ഈ മൂന്ന് പേരും പ്രാദേശിക സ്വാധീനം മാത്രമുള്ള ചെറിയ നേതാക്കളാണെന്നും അവർ കെ എസ് സിയിലും യൂത്ത് കോൺഗ്രസിലും എൻ എസ് സിയിലും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് അവരുടെ ജില്ലയിലുള്ള നേതാക്കളെ പോലും നിയന്ത്രിക്കാനുള്ള ശേഷിയില്ലെന്നും അതുകൊണ്ട് അവരെ പരിഗണിക്കുന്നത് അബദ്ധമാകുമെന്നും അതിനേക്കാൾ ഉചിതം മാത്യു കുഴനാടനോ ഷാഫി പറമ്പിലോ പി സി വിഷ്ണുനാഥോ ആണ് പറയുന്നവരാണ് ഏറെയും. റോജിയം ജോണിൻ്റെയും ഡീൻ കുര്യാക്കോസിൻ്റെയും ഹൈബി ഈഡൻ്റെയും പേരുയർത്തുന്നത് അവർ വഹിച്ച യൂത്ത് കോൺഗ്രസിലെയും കെ എസ് സിയിലെയും പദവികൾ വെച്ചാണ്. മാത്യു കുഴനാടനെ അത്തരം പദവികളൊന്നും വഹിച്ചിട്ടില്ല എന്നതുകൊണ്ട് മാത്യുവിനെ പരിഗണിക്കേണ്ട എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ചെറുപ്പക്കാരിലേക്ക് അധികാര കൈമാറ്റമാണ് ലക്ഷ്യം വയ്ക്കുന്നതെങ്കിൽ തീർച്ചയായും ഉചിതം ഷാഫിയോ മാത്യുവോ വിഷ്ണുനാഥോ ആണ്. ഒരു സംശയവും വേണ്ട. ആ മൂവർക്കുമുള്ള കാലിബർ, ശേഷി, നേതൃഗുണം, മാസ് ലീഡർ എന്ന പ്രതീതി മറ്റാർക്കുമില്ല. പക്ഷെ ചോദ്യം ഇവിടെയാണ്, കെ സുധാകരനെ പോലെ കരുത്തനായ ഒരു കെ പി സി സി പ്രസിഡന്റിനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇവരിൽ ആരെങ്കിലും ആയതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല എന്നതാണ് ഉത്തരം. എന്ന് മാത്രമല്ല, ക്രൈസ്തവ മുസ്ലിം വിഭാഗത്തിൽ നിന്നും ഒരു കെ പി സി സി പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ എടുക്കുന്ന തീരുമാനം അങ്ങേയറ്റത്തെ വിഡ്ഢിത്തമായിരിക്കും. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ചരിത്രത്തിൽ ഏറ്റവും അധികം വോട്ട് നേടും എന്ന് തീർച്ചയാണ്. 18%-20%. കേരളത്തിൽ ബി ജെ പിയുടെ വോട്ട് വിഹിതം പല കോൺഗ്രസ് നേതാക്കളും ബി ജെ പിയിലേക്ക് പോവാൻ തയ്യാറായി നിൽക്കുന്നു. സി പി എം ആവട്ടെ ബി ജെ പി ആയി തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. സി പി എം ചില നേതാക്കളെ ബി ജെ പിക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു എന്ന ആരോപണം അന്തരീക്ഷത്തിലുണ്ട്. ഈ സാഹചര്യത്തിൽ കെ പി സി സി പ്രസിഡന്റായി മുസ്ലിം ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും എത്തിയാൽ, അതും രണ്ട് ചെറുപ്പക്കാരെത്തിയാൽ, കോൺഗ്രസിലെ ഹിന്ദു നേതൃത്വത്തിനുണ്ടാകുന്നത് ചില്ലറ അസ്വസ്ഥതയാവില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. കോൺഗ്രസിനെ പോലെ ജാതിയും മതവും നോക്കി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു കാരണവശാലും ഹിന്ദു നേതൃത്വത്തെ തൽക്കാലം ഒഴിച്ചു നിർത്താൻ കഴിഞ്ഞെന്ന് വരില്ല. എന്ന് മാത്രമല്ല, മുതിർന്ന നേതാക്കളെ, മെയ്വഴക്കമുള്ള നേതാക്കളെ തന്നെ പരിഗണിക്കേണ്ടിയിരിക്കുന്നു. വാസ്തവത്തിൽ കോൺഗ്രസ് കെ പി സി സി പ്രസിഡന്റായി പരിഗണിക്കേണ്ടത് രണ്ടേ രണ്ട് നേതാക്കളെയാണ്. ഒന്നുകിൽ അത് അടൂർ പ്രകാശായിരിക്കണം, അല്ലെങ്കിൽ അത് എം കെ രാഘവനായിരിക്കണം. എം കെ രാഘവൻ മലബാറിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തമായ മുഖമാണ്. കെ സുധാകരൻ അനാരോഗ്യം ബാധിച്ചതുകൊണ്ട് തന്നെ എം കെ രാഘവനാണ് കോൺഗ്രസിൻ്റെ യഥാർത്ഥ മുഖം. എം കെ രാഘവനെ കൃത്യമായ ഉത്തരവാദിത്തം ഏൽപ്പിച്ച്, കൃത്യമായ ചുമതല ഏൽപ്പിച്ചാൽ നേടാൻ കഴിയുന്നതേ ഉള്ളൂ കോൺഗ്രസിന് പലതും. അല്ലെങ്കിൽ മെയ്വഴക്കമുള്ള തിരുവിതാംകൂറിലെ മറ്റൊരു മുഖമായ അടൂർ പ്രകാശിനെ പരിഗണിക്കണം. എം കെ രാഘവനും അടൂർ പ്രകാശനും പകരം വയ്ക്കാൻ കോൺഗ്രസിൽ വേറെ നേതാക്കളില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ എം കെ രാഘവനെയോ അടൂർ പ്രകാശിനെയോ ആവണം കോൺഗ്രസ് നേതൃത്വം അടുത്ത കെ പി സി സി പ്രസിഡന്റ് പദവിയിലേക്ക് പരിഗണിക്കേണ്ടത്. ഈ രണ്ട് നേതാക്കൾക്കുമുള്ള മെയ്വഴക്കം, അണികളെ കൂടെ നിർത്താനുള്ള ശേഷി, ഇത് സമാനതകളില്ലാത്തതാണ്. ആറ്റെങ്കിൽ പോലൊരു മണ്ഡലം അടൂർ പ്രകാശിന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മെയ്വഴക്കം തന്നെയാണ്. ഇപ്പോഴും ഓടി നടന്ന് തന്ത്രപൂർവ്വം കാര്യങ്ങൾ നടത്താൻ അടൂർ പ്രകാശനുള്ള കഴിവ്, എം കെ രാഘവനുള്ള കഴിവ് മറ്റാർക്കുമില്ല. എം കെ രാഘവനോ അടൂർ പ്രകാശോ കെ പി സി സി പ്രസിഡന്റ് ആവുക, ആൻഡോ ആന്റണി, ടി എൻ പ്രതാപൻ തുടങ്ങിയ ചില നേതാക്കൾക്ക് റീജിയണൽ ചുമതല കൊടുക്കും. വാസ്തവത്തിൽ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പദവിയോ മറ്റോ ഇട്ടുകൊണ്ട് 4-5 റീജിയനായി സംസ്ഥാനത്തെ തിരിച്ച് അവർ ഓരോരുത്തരെ ചുമതലപ്പെടുത്തേണ്ടതുണ്ട്. അതിൽ ഒന്ന് ആൻഡോ ആന്റണി ആവാം മധ്യ തിരുവിതാംകറിനെ നിയന്ത്രിക്കാൻ. മലബാറിൽ രാഘവനല്ല കെ പി സി സി പ്രസിഡന്റെങ്കിൽ മലബാറിൻ്റെ ചുമതല കൊടുക്കേണ്ടത് രാഘവനാണ്. തൃശ്ശൂരിൻ്റെ ചുമതല കൊടുക്കാൻ വ്യക്തിപരമായി എനിക്ക് ഭിന്നതയുണ്ടെങ്കിലും ടി എൻ പ്രതാപൻ മികച്ച ഉദാഹരണം തന്നെയാണ്. അതുപോലെ തന്നെ മാത്യു കുഴനാടൻ, ഷാഫി പറമ്പിൽ, സിദ്ദിഖ്, പി സി വിഷ്ണുനാഥ് തുടങ്ങിയ നേതാക്കളെയും ഉയർത്തിക്കൊണ്ടുവരണം. അങ്ങനെ മൂന്ന് തരത്തിലുള്ള നേതൃത്വവും, അതായത് പക്വതയുള്ള മുതിർന്ന നേതാക്കൾ, രണ്ടാമത് ജനപ്രിയരായ യുവ നേതാക്കൾ, മൂന്നാമത് ചെറുപ്പക്കാരായ നേതാക്കൾ, അവരെയെല്ലാം ഒരുമിപ്പിക്കുന്ന ഒരു സംവിധാനത്തിലൂടെ മാത്രമേ കെ പി സി സിക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ. അല്ലാതെ കെ സി വേണുഗോപാലിൻ്റെ വ്യക്തി താല്പര്യം സംരക്ഷിക്കാൻ ആർക്കും വേണ്ടാത്ത സജീവ് ജോസഫിനെ പോലെയുള്ളവരെ അടിച്ചേൽപ്പിച്ചാൽ, അത്തരക്കാരെ ഇറക്കുമതി ചെയ്താൽ
കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് വലിയ നഷ്ടമായിരിക്കും. അത്തരം നഷ്ടം ചോദിച്ചു വാങ്ങരുത്. പിണറായിയുടെ ദുർഭരണം അവസാനിക്കണമെന്ന് കേരള ജനത അതിയായി ആഗ്രഹിക്കുന്നു. അതിന് കൂട്ടായ നേതൃത്വം കൊടുക്കാൻ പറ്റിയ എല്ലാ തലമുറയിലും പെട്ട ഒരു നേതൃസംഘത്തെയാണ് കോൺഗ്രസ് ഇപ്പോൾ ആവശ്യമായിരിക്കുന്നത്. തരൂരിനെ പോലുള്ള പ്രഗത്ഭന്മാർ തന്നെ വേണം മുഖമായി മുമ്പിൽ നിന്ന് പിണറായിസത്തിനെതിരെ പോരാടാൻ, കേരളത്തിന് പുതിയ വികസന പദ്ധതികൾ മുമ്പോട്ട് വയ്ക്കാൻ. എന്നാൽ KPCC പ്രസിഡന്റ് പദവിയിലേക്ക് അബദ്ധം കാട്ടിയാൽ കോൺഗ്രസിനെ അത് തിരുത്താൻ കഴിയാത്ത അബദ്ധമായി മാറുമെന്ന് തിരിച്ചറിയുക.